കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ ജനകീയ ധർണ സംഘടിപ്പിച്ചു. നിക്ഷേപകരുടെ പണം തിരികെ നൽകാത്തതിനും മരണപ്പെട്ടു പോയവരുടെ പേരിൽ പോലും വ്യാജ ലോൺ തട്ടിപ്പ് നടത്തിയതിനെതിരെയുമാണ് പ്രതിഷേധം. KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. CBMന്റെ നിയന്ത്രണത്തിലുള്ള കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടാണ് പുറത്തുവന്നത്. മരണപ്പെട്ട ആളുകളുടെ പേരിൽ പോലും വ്യാജ ലോൺ എടുത്ത് കോടികളുടെ വെട്ടിപ്പ് നടന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ജനകീയ സമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ബാങ്കിന് മുന്നിൽ നടന്ന ജനകീയ പ്രതിഷേധ ധർണ KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവിച്ചിരിക്കാത്ത മരിച്ച ആളുകളെ ജാമ്യം നിർത്തിയും മരിച്ച ആളുകളുടെ പേരിൽ ലോൺ എടുത്തും ഒക്കെ തട്ടിപ്പ് നടത്തി മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ദുരന്തഫലം CPM പിടിച്ചെടുത്ത ബാങ്കുകൾ ഇപ്പോൾ അനുഭവിച്ചുകൂടി. അത് കേവലം ഓളിത്തട്ടിൽ മാത്രമല്ല, പല ബാങ്കുകളും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? നിർബാധമായി പണം മറ്റുള്ളവന്റെ പണം കണ്ടപ്പോ ആർത്തിമൂത്ത് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ ആരുടെയൊക്കെയോ പേരിൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി. സ്വത്ത് ലോണ് കൊടുക്കേണ്ട സ്ഥലത്ത് സ്വത്തില്ലാതെ പേഴ്സണൽ ലോണുകൾ വിതരണം ചെയ്തു. ഈ പേഴ്സണൽ ലോണ് വിതരണം ചെയ്തത് തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. എല്ലാവരും കൈമലത്തുകയാണ്. റെക്കമെന്റ് ചെയ്ത ഡയറക്ടർമാർ മാറിപ്പോയിരിക്കുന്നു, പുതിയ കമ്മിറ്റി വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾ അറിയില്ല, ബാങ്ക് പ്രസിഡന്റ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ബാങ്ക് പ്രസിഡന്റ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കിയ തട്ടിപ്പാണ് എന്നാണ്. സമരസമിതി ചെയർമാൻ ബിജു വെങ്ങലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജെയിംസ് ഇളംപള്ളൂർ, സുദീപ് ജെയിംസ്, PC ഷാജി, ചാക്കോ പാലക്കലോടി തുടങ്ങിയവർ സംസാരിച്ചു. നിക്ഷേപകരുടെ പരാതിയിൽ സഹകരണ വകുപ്പും ഉളിക്കൽ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.